ഹലോ ഹായ്, നമ്മളിവിടെ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജോ വ്ളോഗ്സ് എന്നാണ്. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിഷ് പോണ്ടാണ്, വ്ളോഗ് വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആ ചെയ്തേക്കുന്ന വീഡിയോ ഓരോ പാട്ട് പാട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഒന്ന് സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പൂണ്ട് പണിയുന്നത് ഇവിടെ ആണ്. ഇവിടെ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് കെട്ടിയേക്കുന്ന ഈ ഒരളവിലാണ് നമ്മൾ പോണ്ട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മേളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. കുഴിയെടുക്കുന്നത് ഒരടി താഴ്ചയിലാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. ഗൈസ്, നമ്മൾ ഇതിൻ്റെ മേളിലുള്ള കോൺക്രീറ്റ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരടി താഴ്ചയിൽ കുഴി കുഴിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ആ കുഴി കുഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് ഒരടി താഴ്ചയാണ് ഉള്ളത്. ഇത് ഒരടി താഴ്ച, നീളം 2 മീറ്റർ, വീതിയും 2 മീറ്റർ. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടേഷൻ പോലെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്ലോപ്പാണ് കൊടുക്കുന്നത്. അതേപോലെ അത് ഇപ്പുറത്തെ സൈഡും ചെറിയൊരു സ്ലോപ്പ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് തുണി, വേസ്റ്റ് തുണികൾ, നമ്മുടെ വീട്ടിലെ പഴയ തുണികളും എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് വിരിക്കണം. കല്ലും കട്ടയും വേരുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ടാർപ്പ വിരിക്കുമ്പം പൊട്ടാതിരിക്കാൻ വേണ്ടി, എന്തെങ്കിലും കല്ലൊക്കെ കൊണ്ടുവന്ന് കിഴത്തെ വീഴത്തില്ലേ, അതൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നത്. നമുക്ക് ഈ തുണി ഇടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനുള്ളത്. ഈ വേരുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മുറിച്ച് കളയാം. ഇതേപോലെ എല്ലാ സൈഡിലെയും നമുക്ക് ഇതേപോലുള്ള വേരുകളെല്ലാം മുറിച്ച് കളയാം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ തുണികളെല്ലാം കൂടി വെച്ച് ഇവിടെ എല്ലാം വിരിക്കാം. നമ്മൾ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ തുണിയെല്ലാം ഇവിടെ ഇങ്ങനെ വിരിക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ തുണികളും വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇതിനു വേണ്ടി കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഷീറ്റും കൂടി ഇതിൻ്റെ അകത്തുനിന്ന് വിരിച്ചേക്കണം. അപ്പം ടാർപ്പയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവട്ടെ. അപ്പം ഈ ഷീറ്റും കൂടി ഇതിൻ്റെ അകത്തോട്ട് വിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് ഷീറ്റും കൂടി വിരിച്ചിട്ടുണ്ട്. അത് നമ്മളെ ടാർപ്പയ്ക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തത്. ഇനി നമുക്ക് നമ്മളെ ടാർപ്പ വിരിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ കിടക്കുന്ന എല്ലാ ചട്ടിയും നിറച്ച് തുടങ്ങാം. നമ്മൾ ആദ്യം ഇതിൻ്റെ മേളിൽ ടാർപ്പ വിരിച്ചായിരുന്നു. അപ്പം നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഈ ഒരു സൈഡ് പൊക്കണമെങ്കിലും ഈ ടാർപ്പ, നമ്മൾ ഈ എടുക്കുന്ന ഈ മണ്ണെല്ലാം ടാർപ്പയുടെ അകത്തോട്ട് വീഴുമായിരുന്നു. ആ ടാർപ്പ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ചാക്കിൻ്റെ അത് മണ്ണ് നിറച്ചിങ്ങനെ വെച്ചിട്ട് ഇതാ ഇപ്പോഴും ഇതെല്ലാം നിറച്ച് വെച്ചേക്കാണ്. ഇനി ആ ഒരു സൈഡും വെക്കണം. ഇതിൻ്റെ ലെവല് തന്നെ രണ്ടാമതും കൂടി വെക്കണം. ചാക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ നമ്മളിനി ടാർപ്പ വിരിക്കുന്നുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ഈ 3 സൈഡും ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടാർപ്പ വിരിച്ച് നമുക്ക് കറക്റ്റ് ലെവലിന് പകുതി വെള്ളം നിറച്ച് നമുക്ക് നല്ല രീതി ശരിയാക്കിയെടുക്കാം. അതിന് മുമ്പ് തന്നെ നമുക്കിത് ഈ ഒരു ഷീറ്റ് കണ്ടു, ഇത് നമ്മുടെ വേസ്റ്റ് ഷീറ്റാണ്. ഈ ഷീറ്റ് വെച്ച് നമുക്കിത് ഈ ഒരു ചാക്കിൻ്റെ മേളിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിരിച്ചിടണം. ഒരു ഇതിന് വേണ്ടി ചാക്കിന് എന്തെങ്കിലും കീറലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അകത്തോട്ട് മണ്ണ് ഇടിഞ്ഞ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൂടി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ചാക്ക് വെച്ച് ഒരു തിട്ട പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ നമുക്കിവിടെ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ചാക്കിൻ്റെ മേളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർപ്പ വിരിക്കാം. ടാർപ്പ വിരിച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് ലെവലിനെല്ലാം മടക്കി വെച്ച് നമുക്ക് ടാർപ്പ വിരിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർപ്പ. ഇത് ഏകദേശം നല്ല കട്ടിയുള്ളതാണ്. നീളവും വീതിയുടെയും കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ നീളം 5 മീറ്ററും വീതി 4.5 മീറ്ററും. ഏകദേശം 1800 ആയി. ഇനി നമുക്കിത് വിരിച്ചു തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറക്കണം, എന്നാലേ നമുക്ക് ആ ഷീറ്റൊക്കെ ഒന്ന് വലിച്ചു നിർത്താനേ പറ്റുള്ളൂ. നമ്മൾ ഏകദേശം ഈ ഒരളവിനാണ്
വെള്ളം നിൽക്കി നിർത്തുന്നുണ്ട്. നമ്മുടെ മണ്ണിന്റെ ഒരു ഒരടി ഗൈസ് ആ ഒരു ലെവലിലാണ് വെള്ളം നിർത്തുന്നത്. ഇപ്പൊ ഗൈസ് നമ്മളിതിന്റെ അത് വെള്ളമൊക്കെ നിറച്ച് ആ ഷീറ്റിന്റെ ചുളുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇറങ്ങി നിന്ന് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ സൈഡ് വശമാണ്, പുറത്തെ വശം. ഈ വശമൊക്കെ നമുക്ക് നല്ല രീതി നല്ല ടൈറ്റ് ആക്കി വെക്കണം. ഈ ഷീറ്റ് ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്, ഈ ലെവലെല്ലാം നല്ല വൃത്തിയൊക്കെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമുക്കിനി ഈ കിടക്കുന്ന വെള്ളം നമുക്ക് കോരിക്കണം. ഇതിൻ്റെ അകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻ വല്ലതും പിടിക്കട്ടെ, എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വെച്ചാണ് കുറച്ച് നേരത്തേക്ക് നമുക്കിങ്ങനെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്. ഈ ഷീറ്റിൻ്റെ ഈ സൈഡെല്ലാം നമ്മൾ വലിച്ച് ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ആദ്യം പഴയ ഓടുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി മുറുക്കി പിടിക്കണം. ഈ അധികം കിടക്കുന്ന മണ്ണെല്ലാം ഇങ്ങോട്ട് വലിച്ച് സൈഡിലോട്ട് ഇങ്ങനെ ആക്കും. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇവിടെ ഒരു ഫൗണ്ടേഷൻ പോലെ ഇതുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ടയർ വെച്ച് വലിച്ച് കെട്ടിയേക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു മൂന്ന് സൈഡും നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു കമ്പി കുത്തിയിട്ടുണ്ട്, ആ ഒരു സൈഡും കമ്പി കുത്തിയിട്ടുണ്ട്. ആ തൂണിൻ്റെ കമ്പികളകത്തോട്ട് ആ ഷീറ്റ് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടണം, ഇത്രയും പൊക്കത്തി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു വല പോയി മേടിച്ചിട്ടുണ്ട്. ഈ കിണറിനൊക്കെ വിരിക്കുന്ന വലയാണ്. നമ്മൾ മേടിക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവിൻ്റെയൊക്കെ ഇലയൊക്കെ ഒഴിഞ്ഞു വീഴുന്നുണ്ട്, കീഴായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വല വെച്ച് മേടിക്കുന്നത്. നമുക്ക് ഈ ഒരു വല മേടിക്കുന്നതിന് ഒരു 200 രൂപ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വീതിയും നീളവും ഒക്കെ 3 മീറ്ററാണ്. അപ്പോൾ ഗൈസ് നമുക്കിതിങ്ങനെ ഒരു കൊളുത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ രണ്ട് കമ്പി ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഷീറ്റിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനൊരു ഒരു ലോക്ക് പോലെ ഉണ്ട്, അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ കമ്പിയുടെ അകത്തോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ രണ്ട് സൈഡും കൂടി നമുക്കിത് ഇതേപോലെ വലിച്ചു നിർത്തണം. ഗൈസ് നമ്മൾ ഈ വലയൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമ്മൾ ടൈറ്റ് ആക്കാഞ്ഞത് മേലകളും ഈ വെള്ളവും എല്ലാം നമുക്ക് കോരി കളയേണ്ടതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും അംശങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഷീറ്റിൻ്റെ അകത്തുള്ള കെമിക്കലോ അങ്ങനെയൊക്കെയുള്ള സംഭവം പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു വെച്ചിരുന്നത്. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് വെച്ച് സൈഡ് ഫുള്ള് ഇങ്ങനെ മറയ്ക്കണം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ മൂന്ന് സൈഡും നമ്മൾ കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം റിമൂവ് ചെയ്തിട്ട് പുതിയൊരു വെള്ളം നിറയ്ക്കണം. ഇനി അതുകൂടി ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീനെ മാത്രം, മീനെ നമുക്ക് ഇറക്കിയാൽ മതി. ഇതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം നമുക്ക് കോരിക്കളയാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള വെള്ളമെല്ലാം നമ്മൾ കോരിക്കളഞ്ഞു, ഇവിടെ കിടന്ന് നിറയട്ടെ, എന്നിട്ട് നമുക്ക് എടുത്തിടാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രിയിലായിരുന്നു ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടിരുന്നത്. ഇതിപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തായിരുന്നു, അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പായലൊക്കെ ചെയ്തിട്ടുണ്ട്. പായലിൻ്റെയൊക്കെ പേരൊന്നും നമുക്കറിയില്ല, നമ്മുടെ കയ്യിലുള്ള പായലൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം ശുദ്ധീകരിക്കുന്നൊരു ഉപ്പാണ്, ഇതിന് പരലുപ്പെന്നും പറയും. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മൂന്ന് ബ്രീഡാണ് പോയി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീനെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് രാത്രിയായി, അതുകൊണ്ട് നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ് എടുത്തേക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ മൊസൈക്ക് എന്ന് പറയും. ഇതിൻ്റെ ഫീമെയിലിന് റിബൺ ഉള്ളതാണ്. ഇത് സാന്താ ക്ലോസ് ആണ്. ഇത് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ബ്രീഡാണ് സാന്താ ക്ലോസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബിനോ കോയി. ഇതിൻ്റെ തലയുടെ ആ ഒരു വശത്ത് ഒരു ഓറഞ്ച് പൊട്ട് വരുന്നതാണ് ആൽബിനോ കോയി. നമുക്ക് ഈ ഒരു മൂന്ന് ബ്രീഡ് വെച്ചാണ് നമ്മളെ പോണ്ടിൽ ഇറക്കി മിക്സ്ഡ് കപ്പീസ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് നമ്മുടെ പോണ്ടിലോട്ട് ഇറക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ കപ്പീസിനെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോണ്ടിലോട്ട് ഇവരെ ഒന്ന് മുക്കി വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്ത് നല്ല രീതിയിൽ ഇരുട്ടിപ്പോയി, അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലിയർ ഒന്നും ഇല്ല. അപ്പം നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നലെ രാത്രിയിലൊരു വീഡിയോ എടുത്തായിരുന്നു, ക്ലിയറൊക്കെ കുറവായിരുന്നു. ഇന്ന് നമ്മൾ മീൻ രാവിലെ ഫുഡ് കൊടുക്കണം. നമ്മുടെ മീൻ നല്ല രീതിയിൽ ഇതൊരു ആക്റ്റീവാണ്, നിങ്ങൾ കണ്ട നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഗ്രോവൽ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ കപ്പീസിനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ്
നമ്മൾ ഈ ഒരു പോണ്ട് നമ്മൾ ചെയ്ത് തീർത്തത് 4 ദിവസമായി. നമ്മൾ ഈ പോണ്ട് ഈ ഒരു ലെവലിനെ എല്ലാം ചെയ്ത് തീർത്ത് 4 ദിവസമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ഒക്കെ ചെയ്യണം. എന്നാൽ അതൊരു 2 ദിവസമായി, മൊത്തത്തിൽ നമുക്കൊരു 6 ദിവസമായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കയറി ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണം, പിന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബും ചെയ്യണം.